സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് ചിത്രം പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ സംവിധായകൻ ശ്രീ പ്രദീപ് ചെയ്തിട്ടുണ്ട്. അതിന് എഴുത്തുകാരൻ പുതിയ ആളാണ് ഷാജി പല്ലാരി മംഗലം. അദ്ദേഹം വളരെ നന്നായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടൊരു അപ്രോച്ച് സിനിമയ്ക്കുണ്ട്. നല്ല സിനിമയാണ്. സിനിമയെ പറ്റി വളരെ നല്ല അഭിപ്രായം. കാരണം വെച്ചാല് ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾക്ക് മാത്രമല്ല നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ എന്തായാലും നമ്മൾ തന്നെ പറയുന്നുണ്ട്, സോ ആ ഒരു പോസിബിലിറ്റി നമ്മളൊരു ഐഡിയ മാത്രമാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു പോസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. സോ എന്തായാലും പ്രേക്ഷകരോടും അത് തന്നെയാണ് പറയാനുള്ളത്, നമ്മളൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോസിബിൾ ആക്കാനൊക്കെ ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കറിയാം നാളെ മുതൽ എന്തായാലും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമല്ല, പക്ഷെ അതൊരു നല്ലൊരു പോസിബിലിറ്റി ആണ്. നമ്മളത് പല ഒരു എപ്പിസോഡ്സ് പോലെ നമ്മളത് കാണിക്കുന്നുണ്ട് ഓരോ ഇടത്തും അത് എങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ളത്. സോ എന്തായാലും സേഫ് എന്ന് പറഞ്ഞ പോലത്തെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. സേഫ് എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ ഉറപ്പായിട്ടും പോയി കാണണം. കാരണം ഇങ്ങനൊരു സംഭവം ഇപ്പം അവസാനം എഴുതി കാണിച്ച പോലെ സേഫ് എന്ന് പറയുന്നത് ഒരു ഐഡിയ മാത്രമാണ്, അത് പോസിബിലിറ്റി, അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അതിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സിനിമ കാണാം, എല്ലാവരും സേഫ് ആവാ, ഞങ്ങളെ സേഫ് ആക്കുക, ലോട്ട്സ് ഓഫ് ഫൺ. ഹായ്, ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. സന്തോഷമുണ്ട്. സർജു ഭായാണ് എന്നെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത്. നല്ലൊരു സംഭവമാണ്, നല്ലൊരു സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ആ ഒരു ആവശ്യമുള്ള സംഭവമുണ്ടോ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ദ മൂവി ഷോസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി ആൻഡ് ഹൗ വി ഹാവ് ടു ബി ടുഗെദർ. ലെറ്റ്സ് ബി സേഫ്. സ്ത്രീകളും കുട്ടികളും മസ്റ്റായിട്ട് ഇത് കാണിച്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കാണിക്കുക, അവർക്ക് എങ്ങനെ സുരക്ഷിതരായിരിക്കാൻ പറ്റും എന്ന് ഈ സിനിമയിലൂടെ ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹലോ, എല്ലാവരും പറഞ്ഞ പോലെ സേഫ് ഇത് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും പോയി കാണുക. അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അത് ഇനിയും മുമ്പോട്ട് ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര അവേർഡായിരിക്കും. അതുപോലെ ഈ മൂവി അങ്ങനെ ഒരു എല്ലാവർക്കും കുട്ടികൾക്കും ഫാമിലീസിനും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. ഹലോ, ഐ എം വെരി മച്ച് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം. ഇതൊരു ബ്ലെസ്സിങ് തന്നെയാണ് ടു പ്രദീപ് ഏട്ടൻ്റെ സിനിമയിലും പിന്നെ ഡോക്ടർ ഷാജി സാറിൻ്റെ സിനിമയിലും അഭിനയിക്കാൻ. സേഫ് എന്ന് പറഞ്ഞ ഒരു വുമൻസ് സേഫ്റ്റി ആപ്പ് ആണ്. കൂടാതെ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻസിനെയും പിന്നെ പഴയ ജനറേഷൻസിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാവരും കാണണം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിഷിംഗ് എവരിവൺ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാധാരണ മൂവി കാണുന്ന പോലെ അപ്രോച്ച് ചെയ്യും, കോമഡി മൂവി കാണുന്ന പോലെ അടിപൊളി.
ഇത് സമൂഹത്തിൽ നിന്ന് ആവശ്യമുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. തീർത്തും ഇന്ന് സ്ത്രീകൾ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയും സിനിമയെ നോക്കിയിട്ടുണ്ട്. കൊള്ളാം. കുടുംബമായി പോയിരുന്ന് കാണാവുന്ന മൂവി അവസാന നിമിഷം വരെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എംപവർമെന്റ് ആൻഡ് വുമൻ സേഫ്റ്റി ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ എല്ലാവരും കാണണം. ലെറ്റ്സ് ഓൾ ബി സേഫ് ആൻഡ് ലെറ്റ്സ് കീപ്പ് അവർ വുമൻ സേഫ്. താങ്ക് യു. ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് മലയാളം സിനിമയിൽ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണണം. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. താങ്ക് യു. നമസ്കാരം. എല്ലാവരും സേഫ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൂവി എഴുതി, ഇതിൻ്റെ കഥാ തിരക്കഥ എഴുതി, ഇത് നിർമ്മിച്ചു. നിങ്ങൾ സ്വീകരിക്കും. വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാവുന്ന ഒരു സിനിമ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സേഫ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, ബി സേഫ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും കൊച്ചുപിള്ളേർക്കും എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സിനിമ. പക്ഷെ ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾ കണ്ടാൽ ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സിനിമ അതിൻ്റെ ഒരു ഭംഗിയിലേക്ക് എത്തുന്നത് ലാസ്റ്റ് സെക്കൻഡിലാണ്. എന്തായാലും പൈസ സേഫ് ആയിരിക്കും. പടം എല്ലാവരും വന്ന് ഫാമിലിയോടെ പാക്ക് വേണ്ടിയ പടം. എസ് എ റിയൽ സസ്പെൻസ് ത്രിൽ, അതെ, എഡ്ജ് ഓഫ് ദ സീറ്റ്. ലൈക്ക് ഇട്ടോ കടസി വരിക്കും കാണില്ല. അവർ വന്ന് സസ്പെൻസ് എടുത്തിട്ട് പോയി കടസിയാ വന്ന് ഫാമിലി ഓറിയൻറ്റഡാ വന്ന് സസ്പെൻസ് വെച്ച് ഒരു എല്ലാവർക്കുമേ വന്ന് പാക്കക്കൂടിയ ഒരു പടമാണ് വെച്ചിരിക്കാറ്. പ്രദീപോട ഒരു ഡയറക്ടർ വെഞ്ചിൽ നിന്ന് ആരുമേ സൊല്ല മാട്ടാങ്ക. യെസ് ഹെൽ ദ ഫിലിം ലൈക്ക് എനിത്തിങ് ലൈക്ക് പ്രോ. ഐ തിങ്ക് കൺഗ്രാജുലേഷൻസ് ടു പ്രദീപ് ആൻഡ് ടു എൻടയർ ടീം. വിഷ് ഹിം മച്ച് സക്സസ്. താങ്ക് യു. ശ്രീ സുരക്ഷയെ പറ്റി പറയുന്ന ഒരു സിനിമ, കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു തിരക്കഥ. ഷാജി പല്ലാരിങ് മംഗലമാണ് എൻ്റെ തിരക്കഥ. അദ്ദേഹം തന്നെയാണ് എൻ്റെ നിർമ്മാതാവ്. പ്രദീപ് കാളിയപ്പുറത്താണ് സംവിധായകൻ. തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാം അവരുടെ ജോലി പരിപൂർണമായി നിർവഹിച്ചിരിക്കുന്ന ഒരു സിനിമ. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് തീരുമാനിക്കും. സേഫ് ഒരു നല്ല സിനിമയാണ്. സേഫ് ഈസ് ആൻ ഐഡിയ. യു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ്. സോ ലെറ്റ് അസ് എക്സ്പ്ലോർ. വരും തലമുറയ്ക്ക് പ്രയോജനമാകുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കൊക്കെ പ്രയോജനമാകുന്ന രീതിയിൽ ഇത് വരുമെന്ന് പ്രതീക്ഷിക്കാം. സേഫ് എന്ന മൂവി ഇന്ന് റിലീസായിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ. ഈ സേഫിലൂടെ ഞങ്ങൾ കേരളത്തിൻ്റെ മൊത്തം സുരക്ഷയെക്കുറിച്ച് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് പൊതുജനത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ഈ പടം വന്ന് കണ്ടാലേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സ്ത്രീ ബലഹീനയല്ല. സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പോയി കാണണം തീർച്ചയായിട്ടും. Yeah, I mean, സത്യം പറഞ്ഞാൽ വി ആർ സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം. ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഐ മീൻ ടു വർക്ക് വിത്ത് പ്രദീപ് ഏട്ടൻ. ഒരു നല്ലൊരു ടീമാണ്. നമുക്കൊരു വൺ കാസ്റ്റർ ഒരു മൂവി ആയിട്ടല്ലേ നമുക്ക് ശരിക്കും തോന്നിയില്ല. ഒരു എല്ലാം നമുക്കൊരു ഫാമിലി ആയിട്ട് ശരിക്കും മാറിയിരിക്കുകയാണ് ഈ ഒരു ടീം. ഒത്തിരി മെമ്മറീസ് ഉണ്ടാകും. നമ്മൾ ശരിക്കും ഈ ടീമിനെ മിസ് ചെയ്യാൻ പോവാണ്. പിന്നെ എല്ലാവരും ഇത് പോയി കാണണം, തീർച്ചയായിട്ടും പോയി കാണണം. ജീവിതത്തിലൂടെ ഞാൻ സുരക്ഷിതയാണ്. ഇനി അങ്ങോട്ട് സുരക്ഷിതമുള്ള വിശ്വാസം തീർച്ചയായും ഉണ്ട്. അതിലും അപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിനയത്തിലും വളരെ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി കഴിഞ്ഞു. സേഫ് സുരക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സുരക്ഷ തന്നെയാണ് ടിക്കറ്റിനൊപ്പം നിങ്ങൾക്ക് കയ്യിൽ വച്ച് തരുന്നത്. തീർച്ചയായും കുടുംബങ്ങളിൽ മാത്രം നമ്മുടെ സേഫ് ആയ പോലെ നമ്മുടെ സമൂഹത്തിലും ഒരുപാട് സേഫ് ആവാം. എപ്പോഴും നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കയ്യിൽ തൂങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പുറത്ത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്നവരാണ്. അപ്പം നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഈ സിനിമ വലിയൊരു സന്ദേശം അങ്ങനെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞാൻ അപർണ ഗോപിനാഥ്. സേഫ് എന്ന പുതിയ ചിത്രം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാണ്. ഞങ്ങൾ എല്ലാവരും വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും സേഫ് സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഞങ്ങൾ എല്ലാവരും സേഫ് ആക്കുക. നിങ്ങൾ സേഫിൻ്റെ സിനിമ എൻജോയ് ചെയ്യും. ദാറ്റ് വി ഹോപ്പ്. താങ്ക് യു. ഹായ്, ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ സേഫിൻ്റെ ഡയറക്ടറാണ് പ്രദീപ് കാളിപുരേത്. സോ നിങ്ങളെല്ലാവരും സിനിമ കാണണം. നിങ്ങളൊരു പുതിയ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. കഥ പറയുന്ന ഒരു മെത്തേഡ് കുറച്ചൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഥ സിനിമ കാണണം, തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതിൽ ഞങ്ങൾ പറയുന്ന ഒരു ചെറിയൊരു ആശയത്തിനെ ഒന്ന് തോട്ടിൽ ക്യാരി ചെയ്ത് നോക്കും. പോസിബിലിറ്റീസ് ഉള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാവരെയും വിഷസ് വേണം. താങ്ക് യു വെരി മച്ച്.